പക്ഷെ എന്റെ റസൂൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ മുറ്റത്ത് കിടക്കുക. അന്നേരം ആ ജിബ്രീൽ വരുന്നു, യാ മുഹമ്മദ്, ഉറക്കം നിറയിച്ചു. ജിബ്രീലാണ് റസൂലുള്ളാഹിക്ക് മനസ്സിലായി യാത്രക്ക് തയ്യാറായിക്കോളി. എങ്ങോട്ടാ ജിബ്രീലെ? ഇവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് പോകണം, എന്നിട്ട് അവിടെ നിന്ന് അർശിന്റെ അടുത്തേക്ക് പോകണം, ഏഴ് ആകാശത്തിന്റെ അപ്പുറത്ത്. വാഹനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സുഹൃത്താന്റെ നെഞ്ചു കീറി, കൽമെടുത്തു, സംസമെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കി, തിരിച്ചു വെച്ച് തുന്നിക്കെട്ടി ബുറാക്കിന്റെ മുകളിൽ കയറി കൊണ്ടുപോയി റബ്ബുൽ ഏഴ് ആകാശത്തിന്റെ അപ്പുറത്ത്. മുഹമ്മദ് റസൂലുള്ളാഹിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിലല്ല, സ്വപ്നത്തിലല്ല, ഭൗതിക ശരീരത്തോടെ കണ്ടു. ഏഴ് ആകാശങ്ങളും ഉടമസ്ഥന്റെ അർശും അള്ളാഹനെ കണ്ടിട്ടില്ല, കാണാൻ കഴിയൂല, സ്വർഗത്തിലെ കാണാൻ പറ്റുള്ളൂ. അതോ ഈ സംഭവം നടക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു സമ്മാനമായിട്ടാണ്, അതറിയണം. ആർക്കാ നമ്മൾ സമ്മാനം കൊടുക്കുക? ഇഷ്ടപ്പെട്ട ആൾക്ക്, അരങ്ങേറണോ, മക്കളായാലും ജോലിക്കാരായാലും വീട്ടിലുള്ള ആരായാലും ശിഷ്യന്മാരായാലും, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തോ ഇങ്ങോട്ട് കിട്ടുമ്പോ തിരിച്ചു കൊടുക്കുന്നതാണ് സമ്മാനം. ഇസ്ലാം മിഅ്റാജ് ഒരു സമ്മാനമാണ്. എന്തുകൊണ്ടറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് കഷ്ടപ്പെട്ടു, പ്രയാസപ്പെട്ടു, താരിഖ് നിങ്ങൾക്കറിയാം. അതിനിടയിൽ അബൂതാലിബ് മരിച്ചു, ഒരു സംരക്ഷണമുള്ള അബൂതാലിബ് മരിച്ചു. കൂടെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായി. രണ്ട് തൂണുകൾ നഷ്ടപ്പെട്ടു, ഒരു പിടിവള്ളിയില്ല. ആകെ പ്രയാസം, ആകെ വിഷമം സമാധാനിപ്പിക്കാനുള്ള ഒരുത്തൻ അബൂലഹബ, ഓം കള്ളനാണ്, സുൽത്താന്റെ മൂത്താപ്പ, തങ്ങൾ കള്ളനാണ്. പക്ഷെ ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. അതാണ് റസൂലിന്റെ മനസ്സ് പറഞ്ഞു, ഉമ്മാന്റെ കുടുംബക്കാരത്തേക്ക് പോവാ. കാരണം എപ്പോഴും മനുഷ്യന്മാർക്ക് കൂടുതൽ ബന്ധം ഉമ്മാന്റെ ആങ്ങളമാരോടാണ്. കാരണോർമ്മ നാട്ടിൽ എന്താ പറയാൻ അറിയില്ല, മാമമാര്, ഉമ്മാന്റെ ആങ്ങളമാര്, അങ്കിൾമാര്, അവര് തായ്ഫിലാ താമസം. അപ്പൊ ഉമ്മാന്റെ ആൾക്കാരെന്നെ സ്വീകരിച്ചോളും. വലിയ ആശയിൽ, വലിയ ആഗ്രഹത്തില്, വലിയ സ്വപ്നങ്ങളും പേറി സെയ്ദ് ഇബ്നു ഹാരിസയെ കൂടെ കൂട്ടി രാത്രിയിൽ മക്കക്കാര് കാണാതെ തായ്ഫിലേക്ക് നടന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് മക്കത്ത് നിന്ന് രണ്ട് മണിക്കൂർ ബസ് തിരിക്കണം തായ്ഫ് പോവാൻ. അന്നല്ലാഹുവിന്റെ ഹബീബ് നടന്നു രാത്രിയിൽ. കാരണം പ്രതീക്ഷിതാണ് തായ്ഫ് എത്തുമെന്നെ സ്വീകരിച്ചോളൂ. പക്ഷെ തായ്ഫുകാര് ചെയ്തില്ല, അവര് നിരസിച്ചു എന്ന് മാത്രമല്ല ഹദീസിന്റെ കിതാബുകളിൽ കാണാം, കളിയാക്കി, പരിഹസിച്ചു. ഒരാൾ പറഞ്ഞു, എന്നെ സ്വീകരിക്കുന്നതിനേക്കാളും നല്ലത് കഅബാലയത്തിൽ ചെന്നിട്ട് അത് പൊതിഞ്ഞിരിക്കുന്ന അതിന്റെ കിന്ന പിടിച്ച് കീറലാണ്, അതിനേക്കാളും നല്ലത്. ഒരാൾ പറഞ്ഞു, ഞാൻ മരിക്കുന്നതല്ല നിന്നെ സ്വീകരിക്കുന്നതിനേക്കാളും. ഒരാൾ പറഞ്ഞു, നിന്നല്ലാണ്ട് മിഅ്റാജ് കിട്ടിയിട്ട് അല്ലാഹു റസൂലായിട്ട് അയക്കാൻ? പരിഹാസം, കളിയാക്കൽ. അള്ളാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും താങ്ങാനില്ല. നമ്മൾ ആരെങ്കിലും ഒന്ന് വാട്സപ്പിൽ കിട്ടാൻ പറഞ്ഞാൽ മതി. നമ്മൾ ആരെങ്കിലും കുടുംബക്കാരൻ്റെ ഒന്ന് തൗഹീദായ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുമ്പോൾ ഒന്ന് കളിയാക്കിയാൽ മതി. പിന്നെ നമ്മൾ ആ ഭാഗത്തേക്കില്ല. ഓർക്ക് അള്ളാഹുവിന്റെ റസൂലിനെ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു റസൂൽ പറഞ്ഞു നേതാക്കന്മാരോട്, കുഴപ്പമില്ല, ഞാൻ പോവാ, പക്ഷെ ഞാൻ ഇവിടെ വന്ന വിവരം നിങ്ങൾ മക്കാരെ അറിയിക്കരുത്, അവരെന്നെ ജീവിക്കാൻ സമ്മതിക്കൂല, അവരെന്നെ വല്ലാണ്ട് ഉപദ്രവിക്കും. പക്ഷെ തായിഫിന്റെ നേതാക്കന്മാര് ചതിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം മാത്രങ്ങളെ, അവരറിയിച്ചു. അങ്ങാടി പിള്ളേരെ കൊണ്ട് കല്ലറിയിച്ചു, അവരെ കൂക്കി വിളിച്ചു, പരിഹസിച്ചു, മജ്നൂൻ അങ്ങ് വിളിച്ചു, കല്ലെറിഞ്ഞു. കല്ലെറിഞ്ഞത് കാൽമുട്ടിന്റെ താഴെ ഓടാതിരിക്കാൻ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി വസല്ലം ഓടി തായിഫിൽ നിന്ന്. എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് അള്ളാഹിന്റെ ദീന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു രണ്ട് സ്റ്റെപ്പ്, അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒമില്ല തോഫി കിട്ടി, അള്ളാഹു കബൂലാക്കട്ടെ. റസൂലുള്ളാഹി ഓടി, ഇവര് കല്ലെറിഞ്ഞു, കാലു പൊട്ടി ചോര ഒളിക്കാൻ തുടങ്ങി. സെയ്ദ് ഇബ്നു ഹാരിസിന് അടുത്തെത്താൻ പറ്റുന്നില്ല. അദ്ദേഹം കഴിയുന്നത്രയും ഏറെ സ്വന്തം ശരീരത്തെ കൊണ്ട് ഏറ്റുവാങ്ങി. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ രക്തം ഒഴുകി അവശനായി റുജുബയുടെയും ഷൈബയുടെയും മുമ്പിരി തോട്ടത്തിലെത്തിയപ്പോ അവിടെ ബോധം കെട്ടു വീണു, ബോധമില്ലാണ്ടായി. ഏറുകൊണ്ടിട്ട് ആ കൊണ്ട ഏറും, ആ ബോധക്കേടിന്റെയും പിറകിലാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ മിമ്പറും ഈ പള്ളിയും ജീവിക്കുന്ന മുമ്പിലിങ്ങനെ ഉണ്ടായത്. നമ്മളെന്താ പറയുന്നറിയോ? നമ്മളെ കൊണ്ടാണ് അതിന്റെ പിറകിലുള്ള അള്ളാഹുവിന്റെ സമ്മാനമായത്. ഉജുബയും ഷൈബയും കാണുന്നില്ല സംഭവം.
അവര് മക്കാരാണ്, ഇന്നും മക്കാര് തോട്ടം തായിഫിലാണ്. അവര് അവരുടെ അടിമനെ വിളിച്ചു അജാസ്, അള്ളാഹുവിന്റെ ആദ്യത്തെ സമ്മാനം അജാസ്. പറഞ്ഞു കുറച്ച് മുന്തിരിട്ടിട്ട് ആ കിടക്കുന്ന ആൾക്ക് കൊണ്ടേക്കൊടുക്ക്, പാവം അവർക്ക് വരെ പാപം തോന്നി. അജാസ് ഒരു പാത്രത്തിൽ കുറച്ച് മുന്തിരി കൊണ്ടുവന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ വിളിച്ചു, പാത്രം നീട്ടി. അവർ അടി ഏറുകൊണ്ട് അവസരമായ പ്രവാചകൻ ആർത്തിയോടെ മുന്തിരിയെടുത്തു തിന്നുമ്പം പറഞ്ഞു ബിസ്മില്ലാ. അജാസ് ചോദിച്ചു, ഈ നാട്ടുകാർ ഇങ്ങനെയൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ആ ചോദ്യം കേട്ടപ്പോൾ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, മിൻ അയ്യി ബിലാദിൻ അന്ത, നീ ഏത് നാട്ടുകാരനാണ്? അജാസ് പറഞ്ഞു, അന മിൻ നീനാവ, അന അജാസ് വഅദന സറാലിയ്യു വഅന മിൻ നീനാവ, എന്റെ പേര് അജാസ്, ഞാൻ ക്രിസ്ത്യനാണ്, നാട് നീനാവ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നീനാവ എന്റെ സഹോദരൻ യൂനിസ് ബിൻ മത്താന്റെ നാട്ടുകാരനാണല്ലോ. അജാസ് യൂനിസ് ബിനെ അറിയാം, നാട്ടുകാരനായ പ്രവാചകനാണ്, ഇഞ്ചിയിൽ വായിച്ചിട്ടുണ്ട്. അജാസ് ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾക്ക് യൂനിസിനെ അറിയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സഹോദരൻ അദ്ദേഹം നബിയാണ്, വഅന നബിയ്യു, ഞാനും നബിയാണ്. താരിഖിന്റെ കിതാബിൽ എന്താണെന്ന് അറിയോ? അജാസ് ആ മുന്തിരിപ്പാത്രം താഴെ വെച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലും കാലിലും തലകുളിച്ച് നിന്ന് ചുംബിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, വഅന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അജാസ് മുസ്ലിമായി. താരിഖിന്റെ ഉലമാക്കൾ എഴുതി, ഈ പത്ത് ദിവസം കൊണ്ട ഏറിന്റെ വേദന ഒരൊറ്റ സെക്കൻഡിൽ അള്ളാഹു റസൂലുമാണ്. കാരണം ഒരാള് അള്ളാഹുവിന്റെ ഹിദായത്തിലായി, ഒരാൾ സ്വർഗത്തിന്റെ അവകാശിയായി. എന്തൊരു മനസ്സ്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദാസിനോട് യാത്രയും പറഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു മരത്തിന്റെ ചോട്ടിലിരുന്നു, തലകുത്തിയിരുന്നു, അല്പം ഉറങ്ങി. അല്ലെങ്കിൽ ചില രൂപായത്തിൽ ബോധക്കേടുണ്ടായി. പിന്നെ ബോധം തെളിഞ്ഞപ്പോൾ തലമുകളിൽ മേഘം വന്ന് കൂടിയിട്ടുണ്ട്. ആകാശത്തേക്ക് നോക്കുമ്പം ജിബ്രീലുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറയുമ്പോൾ ഉലമാക്കൾ പറയും, അധികം കളിക്കരുത്, അള്ളാഹുവിന്റെ റസൂലിനോട് അധികം കളിക്കരുത്. ഒരു പരിധി വിട്ടാൽ അള്ളാഹുവിന്റെ സൈന്യത്തെ നിയോഗിക്കും, രക്ഷപ്പെടാൻ കഴിയില്ല. ഇന്നും വർത്തമാനകാലത്ത് ഇന്ത്യ രാജ്യത്തടക്കം നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന്റെ ഇസ്സത്തിനെ തിന്നാൻ ശ്രമിച്ച കഴുകന്മാർ അനുഭവിക്കുന്ന നരകയാതന നമ്മുടെ മുമ്പിലുണ്ട്. ഹോസ്പിറ്റലിലോ വീട്ടിലോ കട്ടിലോ കുഷ്ഠം പിടിച്ച് പുഴുക്കൾ അരിച്ച് കിടപ്പുണ്ട് പറയണം. ഇന്ത്യ രാജ്യത്ത് അധികം കളിക്കരുത്. ജുബ്രീൽ, യാ റസൂലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ എന്റെ കൂടെ ഒരു മലക്ക് വന്നിട്ടുണ്ട്, പർവ്വതങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കാർ, സലാം പറയും. സലാം പറഞ്ഞു, സലാം മടക്കി. ആ മലക്ക് പറഞ്ഞു, സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ദുനിയാവിലേക്ക് വരുന്നത് അങ്ങേക്ക് വേണ്ടി. അങ്ങൊന്ന് പറഞ്ഞാ മതി, ബൈനൽ അക്ഷബൈൻ, ഈ രണ്ട് മലകൾക്കിടയിൽ ത്വാലിഫുകാരൻ ഞാൻ നെരിച്ചിട്ടും നശിപ്പിച്ചു കളയ. എന്തു പറയുന്നു? വേദന കൊണ്ട് കിടക്കുന്ന പ്രവാചകൻ, നമ്മളൊക്കെ എന്തായാലും സ്വഭാവ മനുഷ്യന്മാരല്ലേ, എന്നാ പിന്നെ തീർത്തേക്ക് ഇല്ല. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞു, അർജു ഐ യുഖ്രിജ അല്ലാഹു മിൻ അസ്ലാബിഹിം മൈ യഅബ്ദുല്ലാഹ വഹ്ദഹു ലാ യുശ്രിക്കു ബിഹി ഷൈഅ. വേണ്ട ജിബ്രീലേ, അർജു, എനിക്ക് പ്രതീക്ഷയുണ്ട്, ഒരുപക്ഷെ ഇവരുടെ ബീജങ്ങളിൽ നിന്ന് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ശിർക്ക് ചെയ്യാത്തൊരു വിഭാഗത്തെ അള്ളാഹു പിന്നെ കൊണ്ടുവന്നേക്കാം. എനിക്ക് കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. പോകുന്ന വഴിക്ക് രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കും, സെയ്ദുബിന് സ്ഥാപിച്ച് പറയുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് ഒരുപറ്റം ജിന്നുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്ത് കേട്ട് അവിടെ തമ്പടിച്ചത്. റസൂൽ അറിയുന്നില്ല. പിന്നെ അല്ലാഹു റസൂൽ അല്ലാഹു സൂറത്തുൽ അഹ്ഖാഫിൽ അത് പറഞ്ഞുകൊടുക്കാണ്, വഇൻ സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊന ഖുർആൻ. ഏ നബിയേ, തായ്ഫാലികൾ ഓടിച്ചില്ലേ, ബുദ്ധിമുട്ടായി, പ്രയാസമായി അല്ലേ, ചിങ്ങൾ ക്ഷമിച്ചു, പേടിക്കണ്ട, വിഷമിക്കണ്ട. മനുഷ്യന്മാരെ കേട്ടിട്ടില്ലെങ്കിലും ഒരു വിഭാഗം ജിന്നുകൾ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഓടി കേട്ടവിടെ നിന്നു, അവര് കേട്ടു, അവരെ മുസ്ലിമായി, അവരെ നാട്ടിൽ ചെന്ന് അവര് ദഅവത്തും നടത്തിയിട്ടുണ്ട്. അവരിയ സന്തോഷമായി, അങ്ങനെ മക്കത്തേക്ക് മടങ്ങുന്നു. ആ സമ്മാനത്തിന്റെ അവസാനമായിരുന്നു മക്കത്തിയതിന് ശേഷം ജിബ്രീൽ വന്നതും വിളിച്ചിട്ട് ആകാശത്തേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കുമ്പോൾ താണല്ല. അതുകൊണ്ട് ആ മക്കാമ് നമ്മൾ അറിഞ്ഞേ പറ്റൂ, ഹൃദയത്തിൽ ആ സ്ഥാനം കൊടുത്തേ പറ്റൂ.
അങ്ങനെ നൽകുന്ന പ്രവാചകനെ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽപ്പെടുത്തി എന്നെയും നിങ്ങളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.